ഈയൊരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധി സ്മൃതി എന്ന പേരിൽ ചരിത്രകാരൻ പി ഹരീന്ദ്രനാഥ് ദൃശ്യ ശ്രാവ്യ സന്ദേശം തയ്യാറാക്കി. വയനാട് ജില്ലയിലെ അമ്പലവയൽ ജി ബി എച്ച് എസ് എസ് അധ്യാപകൻ കെ ജെ മനോജാണ് ഇതിന്റെ ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. ആധുനിക കാലഘട്ടത്തിൽ മറ്റൊരു നേതാവിനും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങളിലേക്ക് മഹാത്മാഗാന്ധി നടന്നെത്താനുള്ള കാരണം നീതിയാണ് സംസ്കൃതിയുടെ ആന്തരിക സത്തയെന്ന് തന്റെ ജീവിതത്തിലൂടെ മാനവരാശിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ്. ഗാന്ധിജിയുടെ ജീവിതം സത്യത്തെ അന്വേഷിച്ചുള്ള പരീക്ഷണങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ ദർശനം പ്രവൃത്തിയായിരുന്നു. പ്രവൃത്തിയാകട്ടെ ജീവിതവും. ഗാന്ധിജി പറയുന്നുണ്ട്, ഒടുവിൽ എന്റെ പ്രവൃത്തി തന്നെയായിരിക്കും സംസാരിക്കുന്നത്, ഞാൻ പറഞ്ഞതോ എഴുതിയതോ ആയിരിക്കില്ല. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 ദൃശ്യശ്രാവ്യ സന്ദേശം റിലീസ് ചെയ്യും. വർഗീയവൽക്കരിക്കപ്പെടുന്ന സമകാലിക ഭാരതത്തിൽ ഗാന്ധിജിയുടെ പ്രസക്തിയെക്കുറിച്ചുള്ള ലളിതമായ ഒരു അന്വേഷണമാണ് ഈ സന്ദേശമെന്ന് ചരിത്രകാരൻ പി ഹരീന്ദ്രനാഥ് പറഞ്ഞു. ഉപ്പ് സത്യാഗ്രഹ കാലത്തെ ദണ്ഡിയാത്രയുടെ മാതൃകയിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ഒരു ജനകീയ പദയാത്ര. ലക്ഷ്യം ഇരു രാജ്യങ്ങളിലെയും സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവരെ അവരവരുടെ ജന്മദേശങ്ങളിൽ പുനരധിവസിപ്പിക്കുക. ഗാന്ധിജിയുടെ ഈ അവസാന സ്വപ്നത്തെ ഡൊമിനിക് ലാപ്പിയറും ലാറി കോളിൻസും സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകത്തിൽ ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. തന്റെ രാഷ്ട്രത്തിന്റെ വ്രണങ്ങളിൽ ശമനൌഷധം വെച്ചുകെട്ടുകയും വിഭജനം പൊട്ടിച്ചെറിഞ്ഞ ഭൗതിക ബന്ധങ്ങൾക്ക് പകരം സാഹോദര്യത്തിന്റെയും നീതിയുടെയും ആത്മീയ ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതിനുള്ള പ്രത്യാശയുടെ തീർത്ഥയാത്ര. പക്ഷേ 1948 ജനുവരി 30 വൈകുന്നേരം കൃത്യം 5:17 ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ നാഥുറാം വിനായക് ഗോഡ്സെയുടെ ഇറ്റാലിയൻ ബരേറ്റ തോക്കിലെ വെടിയുണ്ടകൾ ആ ജീവിതം അവസാനിപ്പിച്ചു. മഹാത്മാഗാന്ധിയെ ഭൗതികമായി ഇല്ലാതാക്കാനേ ഒരു മതഭ്രാന്തന് കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ മഹത്വത്തെ ഇല്ലാതാക്കാൻ പിന്നീട് ഒരു ഭ്രാന്തനും കഴിഞ്ഞിട്ടില്ല. എല്ല മൂസാക്ക, നിങ്ങൾ ഇതേടിയ തിരക്കിട്ട് പോന്നേ? ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരെ ഒന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പിടിയോ ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിന് ഇപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നേ. സംഭവോ ഇഞ്ച ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്താ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു, കിലോന് 32 രൂപയായിട്ടാ ഞാൻ വാങ്ങി. ഇഞ്ചു പറഞ്ഞ മാർക്കറ്റില്ലേ, ആപ്പിൾ മാത്രമേ കിട്ടൂ? ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടൂ. വളരെ വില കുറവില് ഫ്രീയായിട്ട് സാധനങ്ങൾ പൊരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്.